അസ്സലാമു അലൈക്കും എല്ലാവർക്കും, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന് തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് മട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് മൈദ നന്നായിട്ട് ഒരു സ്പൂണ് ലൈറ്റ് കൊക്കോ പൗഡറും കൂട്ടി അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് അവിടെ ബട്ടർ മിൽക്ക് ആദ്യം തന്നെ തയ്യാറാക്കുകയാണ്. ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന്. ഇനി ശേഷം ഞാനിവിടെ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റാവുന്നതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചിവിടെ സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയാവും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ബീറ്റ് ചെയ്ത് ഏകദേശം നന്നായിട്ട് ബീറ്റായ ശേഷം നമുക്ക് ഈ ബട്ടർ മിൽക്കിലേക്ക് നമ്മുടെ റെഡ് ഫുഡ് കളർ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലൊരു കട്ട പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഫുഡ് കളറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അരിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്പീഡിൽ ചേർക്കരുത് കേട്ടോ, മെല്ലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഒരു 3 ബാച്ചായിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മെല്ലെ ഒരു വിസ്ക് ഉപയോഗിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടാതിരിക്കാനാണ് മെല്ലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഫുഡ് കളറും ബട്ടർ മിൽക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 3 ബാച്ചായിട്ട് ഒരു കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ചേർത്തു. ഇത് ലാസ്റ്റ് ബാച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം തന്നെ ഞാനൊരു ഒരു ഫ്രൈ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 25 മിനിറ്റ് നേരം ഇതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോഴേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് റെഡിയാവും. ഇപ്പോൾ ഇതാ നമ്മുടെ 25 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാനൊരു സ്ക്യൂറൊക്കെ വെച്ച് ഒന്ന് കുത്തി നോക്കി. അപ്പോൾ കേക്ക് നന്നായി തണുത്ത ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ ഞാനിതിന് വേണ്ട ക്രീം റെഡിയാക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അതിന് മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതാണ് ക്രീം ബീറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇപ്പോൾ ഞാൻ ഒരു വലിയ കപ്പ് വിപ്പിംഗ് ക്രീമും അതിനോടൊപ്പം തന്നെ ക്രീം ചീസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കിയ ക്രീമാണ് കേട്ടോ. ഇത് പ്ലെയിൻ വിപ്പിംഗ് ക്രീമും മാറ്റി വെച്ചിട്ടുണ്ട്, ക്രീം ചീസ് ഇട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെറ്റാക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് ഒരു കാൽ കപ്പ് പാലിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചതാണ് ഞാനിവിടെ ഇത് വെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ചോക്ലേറ്റൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല രസമാണ് തണുത്താൽ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ, അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടതാണ്. ഇനി നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വലുതാക്കി ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതായത് നന്നാക്കി വെറ്റാക്കി കൊടുത്ത ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ച ക്രീമാണ് കേട്ടോ രണ്ടും കൂടെ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന്, പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് ഞാൻ കേക്കിൻ്റെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയിട്ടേ ഉള്ളൂ. ബാക്കി നമ്മളിത് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്, കാരണം ഓവർ കട്ട് ഇല്ലാതെ വീതിയാണ് കൂടുതൽ, കട്ടി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 ലെയറായിട്ട് കട്ട് ചെയ്തത്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ക്രീം ചെയ്യാം. ക്രം കോട്ടിങ് ചെയ്ത ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് വേണം കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ക്രീമൊക്കെ ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ അതാ ഞാനിത് വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഒരു ലെയറിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് കഴിക്കാനൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ വീണ്ടും അടുത്ത ലെയർ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഒരു ക്രം കോട്ടിങ് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ. ശേഷം ബാക്കി ഡെക്കറേഷനൊക്കെ ഞാൻ എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ലെയറും കൂടെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. കേക്ക് എല്ലാ ഭാഗവും കറക്റ്റ് പരുവത്തിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കേക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു നമുക്ക് കേക്കിനെ ഒരു കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ആ വെറ്റാക്കാൻ ഉപയോഗിക്കുന്ന അത് വെച്ചിട്ട് നന്നാക്കി ഒന്ന് വെറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വീണ്ടും ക്രീം തേച്ചത് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനൊക്കെ. റെഡ് വെൽവെറ്റ് പൊതുവേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ലൊരു കേക്കാണ്. നമുക്കങ്ങനെ ഒരു മടുപ്പൊന്നും ഉണ്ടാവാനുള്ള ഒരു ഇതില്ലാത്തൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ക്രീമും കൂടെ വെച്ചിട്ട്, നിങ്ങൾക്ക് ക്രീം ചീസ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയല്ലാതെ വിപ്പിംഗ് ക്രീം മാത്രം വെച്ചും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ക്രീം ചീസ് ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൂടുതലാകുമ്പോൾ അതിഷ്ടമല്ല, അവർ ഈ പറഞ്ഞ ആളുകൾക്ക് അത്ര വലിയ ഇത് താല്പര്യമില്ല. അപ്പോൾ ഞാനിതിന് അത് നിർബന്ധമുള്ളത് കൊണ്ട് കുറച്ച് കൂട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് വിപ്പിംഗ് ക്രീം ചെയ്യാൻ കൂടുതലായിട്ട്, ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ക്രം കോട്ടിങ് കൊടുക്കുക. ശേഷം നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാം കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഡെക്കറേഷനും കാര്യമൊക്കെ. ക്രം കോട്ടിങ് കഴിഞ്ഞ ശേഷം മാറ്റിയിട്ട് വീണ്ടും നമ്മളൊന്ന് നല്ലോണം ഐസിങ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ ആയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു പ്ലെയിൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു ചെറിയ ഡിസൈൻ ഒരു ബോർഡർ ഷെൽ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലെയിൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, ക്രീം ചീസ് കൂട്ടാത്ത. അത് നമുക്ക് നന്നായിട്ടൊന്ന് വെക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ബൗള് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു റൗണ്ട് ഷേപ്പ് അതിൻ്റെ മുകൾ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ടൊരു ബൗള് വെച്ച് കൊടുക്കാം കമിഴ്ത്തിയിട്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഞാൻ ആ എടുത്തു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷെൽ ബോർഡർ വരച്ച് കൊടുക്കാം. ഷെൽ ബോർഡർ നന്നായിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. താഴെ ഭാഗത്തും ആ റൗണ്ട്സിലും കറക്റ്റായിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടോ, ഞാനിപ്പോൾ അതിന് ചുറ്റുമായിട്ട് ആ ഷെൽ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തും അതുപോലെ ചെയ്ത് കൊടുക്കാം. സൈഡ്സിലൊക്കെ ഞാൻ ഈ പൊടിയുടെ ബാക്കി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തും വരച്ച് ഇതാ ഞാൻ ഇങ്ങനെ ഒരു അവർക്ക് ഒരു ഹാപ്പി ഓണം എന്നുള്ള ഒരു ഇത് എഴുതണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേക്കിൻ്റെ മുകളിലായിട്ട്. ഇപ്പോൾ ഇതാ ലീഫിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവും.